ആലപ്പുഴ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഗ്രാമപഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെട്ടതാണ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത്. കിഴക്ക് വേമ്പനാട് കായലും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. അഡ്വക്കേറ്റ് ഷീന സനൽകുമാറിൻ്റെ നേതൃത്വത്തിൽ 13 അംഗ ഭരണസമിതി ബ്ലോക്ക് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിൽ സാരഥ്യം വഹിക്കുന്നു. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ സി കെ മോഹനൻ നായർ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ ഉപയോഗിച്ച് ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട സഹായം ചെയ്തു പോരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2022 ഇന്ത്യയിലെ മുഴുവൻ ഭവനരഹിതർക്കും അതുപോലെ തന്നെ വാസയോഗ്യമായ ഭവനങ്ങളില്ലാത്തവർക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുത്തി വാസയോഗ്യമായ അവരുടെ സ്വപ്ന പദ്ധതിയായ വീട് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. 2011 നടന്ന സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്. മുൻ വർഷങ്ങളിൽ ഗ്രാമസഭയിൽ നിന്നും ഗുണഭോക്താക്കളെ കണ്ടെത്തുകയായിരുന്നു, തിരഞ്ഞെടുക്കുകയായിരുന്നു. എങ്കിൽ ഈ പദ്ധതിയിൽ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം കണ്ടെത്തിയ വാസയോഗ്യമായ വീടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് വീട് അനുവദിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് വീട് അനുവദിച്ച് നൽകുന്ന ഈ പദ്ധതി ആണ് നമ്മളിപ്പോൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനവും വിപണനവും തൊഴിലുറപ്പും കയറുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വരുമാനം കണ്ടെത്തുന്ന ഒരു ജനത. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നതിനിടയിൽ കെട്ടുറപ്പുള്ളൊരു കിടപ്പാടം പലർക്കും സ്വപ്നം കാണാൻ പോലുമാകില്ലായിരുന്നു. സർക്കാരിൻ്റെ വിവിധ ഭവന പദ്ധതികളിലൂടെ ആയിരങ്ങൾ സുരക്ഷിതരായെങ്കിലും ഇപ്പോഴും ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്ത അനേകം പേർ വാടക വീടുകളിലും കുടിലുകളിലുമായി താമസിക്കുന്നു. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളെ കണ്ടെത്തി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന സ്കീമിലൂടെ അനേകായിരങ്ങൾക്ക് ജീവിതത്തിന് പുതിയ വെളിച്ചമായി, പുതിയ വീടുകളായി. കൃഷ്ണൻ, രാധ, വൃദ്ധരായ ദമ്പതികൾ, ഭഗവാന്റെ നാമധാരികളെങ്കിലും കുചേലവൃത്തിയിൽ ജീവിതം കഴിക്കാൻ വിധിക്കപ്പെട്ടവർ, സന്താന സൗഭാഗ്യം പോലും ലഭിക്കാതെ പോയവർ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയവർ, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നം പോലും കഴിക്കാൻ പാടുപെടുന്നവർ, കെട്ടുറപ്പുള്ള ചോർന്നൊലിക്കാത്ത ഒരു വീട് അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. PMAY പദ്ധതി പ്രകാരം 100% അർഹരായ കൃഷ്ണൻ രാധമാരെ തേടി ഗ്രാമസേവകനെത്തി രേഖകൾ പരിശോധിച്ചു ബോധ്യപ്പെട്ടു, വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി. സാങ്കേതികമായി ഏറെ സഹായിക്കാൻ സന്നദ്ധരായി ജീവനക്കാർ, എല്ലാം വളരെ വേഗം. ഇന്നവർ സന്തുഷ്ടരാണ്. കുചേലിനെ അനുഗ്രഹിച്ച ഭഗവാൻ ഇവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. കെട്ടുറപ്പുള്ള വീട്, കറണ്ട്, ശുചിമുറി, കിണർ, പുകയില്ലാത്ത അടുപ്പ്, പദ്ധതി അനുശാസിക്കുന്നതെല്ലാം ഭംഗിയായി ശേഷിച്ച കാലം സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ. ഞങ്ങൾ വീടില്ലാതെ അലയുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോറത്തശ്ശേരി സ്ഥലം വന്ന് ഒരു 4 സെൻറ് സ്ഥലം മേടിച്ചു. പക്ഷെ വീട് വയ്ക്കാൻ നിവൃത്തിയില്ല. ചായപ്പണിയായിരുന്നു എൻ്റെ ഭർത്താവിന് ജോലി. അത് ചേട്ടന് ഹോട്ടലും വരുന്നതിനാൽ അത് ചായക്കടയില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു കുടിൽ വെച്ച് താമസിച്ചു. അതെല്ലാം പൊളിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് വീട് അനുവദിച്ചത്. സാറന്മാരുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊരു വീട് കിട്ടി. അത് കിണർ, കുടിവെള്ളത്തിനായി കിണറിൻ്റെ പൊളിഞ്ഞ് കിടന്ന കിണർ മെയിൻ്റെനൻസ് ചെയ്യാനും പൈസ വന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ബാത്റൂമും ത്തിനായി സഹായം ലഭിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ ദരിദ്രരായ ആളുകൾക്ക് ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നൊരു പദ്ധതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന. അതിലൂടെ ഈ 2022 ആണോടുകൂടി നമ്മൾ ഉപയോഗശൂന്യമായതും അതുപോലെ ജീർണാവസ്ഥയിലുമായ വീടുകളൊക്കെ തന്നെ താമസിക്കാൻ യോഗ്യമായ രീതിയിൽ
അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് വാസയോഗ്യമാക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം. 2016-17 അതുപോലെ തുടങ്ങി 2019 ആകുമ്പോൾ ആ 3 വർഷക്കാലത്തിനിടയിൽ നമുക്ക് 1 കോടി വീടുകൾ ഇത്തരത്തിൽ നമുക്ക് വാസയോഗ്യമാക്കേണ്ടതുണ്ട്. അതിനുള്ള ആ ഒരു ലക്ഷ്യത്തിലൂടെയാണ് PMAY കടന്നു പോകുന്നത്. അർഹരായ അടുത്ത ഭവനശൂന്യരെ അന്വേഷിച്ച് സന്തോഷത്തോടെ അതിലേറെ കൃതാർത്ഥതയോടെ